ചില്ലിക്കൊമ്പൻ മുമ്പ് മനുഷ്യരോടൊപ്പം സൗഹൃദപരമായി ജീവിച്ചിരുന്ന ഒരു ആനയായിരുന്നു. എന്നാൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യരുടെ കടന്നുകയറ്റത്താൽ അവന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നശിക്കുകയും ഭക്ഷണം കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യേണ്ടി വന്നു. അവൻ ഭയന്നു, വിഷമിച്ചു, അപകടങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. സാധാരണ കാണുന്ന ആനകളിൽ നിന്ന് വ്യത്യസ്തനാണ് ചില്ലിക്കൊമ്പൻ. കായ്മുളക് പോലെ ഇരുവശത്തും വളഞ്ഞ ആനക്കൊമ്പുകളുള്ള ഈ മജസ്റ്റിക് ഏഷ്യൻ ആന കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു റോക്ക് സ്റ്റാർ കഥാപാത്രം പോലെയാണ്. ഈയിടെയായി പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ചില്ലിക്കൊമ്പൻ വീണ്ടും എത്തിയത് മനുഷ്യരും ആനയും തമ്മിലുള്ള സംഘടനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 2014 ചില്ലിക്കൊമ്പന്റെ കഥ ആരംഭിക്കുന്നത്. മുളകുപോലെയുള്ള ആനക്കൊമ്പുകളുള്ള ഈ കാട്ടാനയെ കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. മൃഗശാലയിൽ കിടക്കുന്ന ആനകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായി വിഹരിക്കുന്ന ചില്ലിക്കൊമ്പൻ ഇന്ത്യയുടെ അത്ഭുതകരമായ വന്യജീവി സമ്പത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വേനൽക്കാലത്തെ 40 കിലോമീറ്റർ ദൂരം നടക്കുന്ന തന്റെ ഇതിഹാസ യാത്രയ്ക്കും പേരുകേട്ടവനാണ് ചില്ലിക്കൊമ്പൻ. എന്നാൽ ചില്ലിക്കൊമ്പിന്റെ ലോകം എല്ലായ്പ്പോഴും അവന്റെ പ്രിയപ്പെട്ട ഭക്ഷണമായ ചക്കപ്പഴവും സൂര്യപ്രകാശവും മാത്രമല്ല. അവന്റെ പതിവ് വഴികൾ വേലികളാൽ മറയപ്പെടുകയും ഭക്ഷണ സ്രോതസ്സുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ടൂറിസ്റ്റുകളുടെ ശല്യവും അവനെ ബുദ്ധിമുട്ടിച്ചു. ഈ നിരാശയിലായിരുന്ന ചില്ലിക്കൊമ്പൻ ഒരിക്കൽ അപകടകരമായ വൈദ്യുത ലൈനിൽ തട്ടി. അത്ഭുതകരമായാണ് അന്ന് അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടത്. ചില്ലിക്കൊമ്പന്റെ കഥയ്ക്ക് മറ്റൊരു തലവുമുണ്ട്. മനുഷ്യൻ കൂടുതൽ ആന ആവാസ വ്യവസ്ഥ കയ്യേറിയതോടെ ഇന്ത്യയിലെ ആനകൾ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ചുരുങ്ങിക്കൂടേണ്ടി വരികയും ഈ അവസ്ഥ സന്തുലനാവസ്ഥ തകർക്കുകയും ചെയ്തു. പിന്നീട് പക്ഷേ റിപ്പോർട്ടുകൾ ചില്ലിക്കൊമ്പനെ സ്നേഹിതനായ ഒരു പ്രാദേശിക താരത്തിൽ നിന്ന് ഒരു ഭീകര പ്രതിയാക്കി മാറ്റി. ചില്ലിക്കൊമ്പൻ അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് ഒരു മുന്നറിയിപ്പാണ്. മനുഷ്യരും ആനകളും ഈ ലോകം സമാധാനത്തോടെ പങ്കിടാനുള്ള മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെ? ആനകളുടെ ആവാസ വ്യവസ്ഥ സംബന്ധിച്ച് അവർക്കായി സുരക്ഷിത യാത്രാപാതകൾ നിർമ്മിച്ച് ഇവരെ ചുറ്റിപ്പറ്റി ജീവിച്ച് പഠിച്ചുകൊണ്ട് തന്നെയാകണം അത്.